നമസ്കാരം. ഇമ്മ്യൂണിലെ കമ്പ്യൂട്ടിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാളം യൂണിക്കോഡിൽ ഒരു സ്വതന്ത്ര ഫോണ്ട് കൂടി എത്തിയിരിക്കുകയാണ്. അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഇമ്മ്യൂണിലെ കമ്പ്യൂട്ടിങ്ങിൽ സംസാരിക്കുന്നത്. യൂണിക്കോഡ് ഫോണ്ടുകൾ നമുക്ക് കുറച്ച് കുറവാണ്. ഇപ്പോൾ SMC സൈറ്റിൽ പോയാൽ നമുക്ക് അത്യാവശ്യം ഫോണ്ടുകൾ കിട്ടും. അതുപോലെ ഫോണ്ടുകൾ റിലീസ് ചെയ്യുന്ന മറ്റൊരു സംഘമാണ് RIT, രചന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൈപ്പോഗ്രഫി എന്ന് പറയുന്നത്. അപ്പോൾ RITയുടെ അണ്ടറിൽ പുതിയൊരു മലയാളം യൂണിക്കോഡ് ഫോണ്ട് കൂടി കേരളപ്രവീതനമായ നവംബർ 1 പുറത്തിറങ്ങിയിരിക്കുകയാണ്. എഴുത്ത് എന്നാണ് ഈ ഫോണിൻ്റെ പേര്. ഈ ഫോണിൻ്റെ പ്രത്യേകത, ഇത് ഒരു കയ്യക്ഷരം രൂപത്തിലാണ്. നമ്മൾ ചിലങ്കയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, അതുപോലെ കയ്യക്ഷരത്തിൻ്റെ രൂപത്തിലാണ് ഈ ഫോൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നാരായണ ഭട്ടതിരി എന്നുള്ള കാലിഗ്രാഫറാണ് അതിൻ്റെ വര ചെയ്തിട്ടുള്ളത്. അത് പേപ്പറിൽ വരച്ചതിന് ശേഷം, സ്കാൻ ചെയ്തതിന് ശേഷം അതിന് മറ്റു വർക്കുകൾ ചെയ്തത് ഹുസൈൻ മാഷാണ്. രചന ഫോണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഹുസൈൻ മാഷാണ് അതിൻ്റെ മറ്റു വർക്കുകൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ അതിൻ്റെ ഓപ്പൺ ടൈപ്പ് എഞ്ചിനീയറിംഗ് ചെയ്തിട്ടുള്ളത് രജീഷ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പോൾ ഇവരെല്ലാം ചേർന്നിട്ട് നമുക്ക് പുതിയൊരു നല്ലൊരു ഫോണ്ട് നമുക്ക് തന്നിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാനും നമുക്കൊന്ന് ഉപയോഗിച്ചൊക്കെ നോക്കാം. അപ്പോൾ എഴുത്ത് എന്നുള്ള ഈ ഫോണ്ട് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം രചന .org.in എന്നുള്ള വെബ്സൈറ്റിൽ പോവാം. അവിടെ പോയി കഴിഞ്ഞാൽ രചന മുൻപ് പുറത്തിറക്കിയുള്ള സുന്ദർ, അതുപോലെ TN Joy തുടങ്ങിയ ഫോണ്ടുകൾക്ക് താഴെയായിട്ട് നമുക്ക് ഡൗൺലോഡ് എഴുത്ത് എന്ന് കാണാം. ട്രൂ ടൈപ്പ് വെബ് ഫോണ്ടൊക്കെ ഉണ്ട്. ഇവിടെ ഫോൺ റെപ്പോസിറ്ററി ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ നമുക്കതിൻ്റെ റെപ്പോസിറ്ററി കാണാൻ കഴിയും. എവിടെയാണ് ഇത് ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത്? ഗിറ്റ് ലാബിലാണ് ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സോഴ്സ് കോഡ് നമുക്ക് കാണാൻ കഴിയും. ഇതൊരു സ്വതന്ത്ര ഫോണ്ടാണ്, ഓപ്പൺ ലൈസൻസിൽ പുറത്തിറക്കിയൊരു ഫോണ്ടാണ്. ഓക്കെ, ഇതാണ് അതിൻ്റെ സോഴ്സ് കോഡ് എന്ന് പറയുന്നത്. നമുക്ക് നേരെ ഫോണ്ടിലേക്ക് പോകാം. ഞാനിതിൻ്റെ ട്രൂ ടൈപ്പ് ആണ് ഡൗൺലോഡ് ചെയ്യുന്നത്. ട്രൂ ടൈപ്പ് ഞാൻ ഡൗൺലോഡ് ചെയ്യാം. TTF ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നു. സേവ് ഫയൽ എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഞാൻ എഴുത്ത് റെഗുലറിന് ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ്. ഇൻസ്റ്റാൾ പേഴ്സണൽ. ഓക്കെ, അപ്പോൾ ഫോൺ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ FC Cache അടിക്കണം. യാ, ഇനി നമുക്ക് ഫോണ്ട് ഒന്ന് നോക്കാം. ഞാൻ ലിബർ ഓഫീസ് ഒന്ന് എടുക്കാം. ഈ ഫോണ്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് ഇപ്പോൾ മഞ്ചേരിയാണ് എടുക്കുന്നത്. നമുക്ക് എഴുത്തിലേക്കൊന്ന് മാറ്റി നോക്കാം. യാ, ഇതാണ് എഴുത്ത് ഫോണ്ട്. ഞാൻ ഫോണ്ടിനെ വലിപ്പം ഒന്ന് കൂട്ടാം. ഇത്ര കൂട്ടണ്ടല്ലേ, കുറച്ച് കുറക്കാം. ഉണ്ട്, ഇതാണ് എഴുത്ത് ഫോണ്ട് എന്ന് പറയുന്നത്. നമ്മുടെ കയ്യെഴുത്ത് പോലെ തന്നെ, കയ്യെഴുത്ത് പോലെ വളരെ മനോഹരമായ ഓക്കെ. ഇത് നമുക്ക് ടൈറ്റിലിങ്ങിനും അതുപോലെ തന്നെ ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമുക്ക് റണ്ണിങ് ഫോണ്ടായിട്ടൊന്ന് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ വളരെ സൈസ് കുറച്ചൊരു 12 ആക്കി കഴിഞ്ഞാൽ നമുക്കൊരു റണ്ണിങ് ഫോണ്ടായിട്ടും വളരെ നന്നായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നൊരു ഫോണ്ടാണ്. ഇതാണ് രചന പുറത്തിറക്കിയിട്ടുള്ള എഴുത്ത് എന്ന് പറയുന്ന ഫോണ്ട്. അപ്പോൾ എല്ലാവരും ഫോണ്ടൊക്കെ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരുപാട് വീഡിയോകളുമായി മുന്നിലെ കമ്പ്യൂട്ടിംഗ് വീണ്ടും വരും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ, ബൈ ബൈ.